മുത്തപ്പക്ക കഴിക്കാത്ത പ്രവാസികളൊക്കെ വളരെ കുറവായിരിക്കും അല്ലേ എനിക്ക് തോന്നണേ ഈ റൊട്ടിയൊക്കെ കിട്ടുന്ന കടയിലായിരിക്കും ഇത് കിട്ടുക ഞാൻ അവിടുന്നാട്ട് കഴിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ മൈത് ഉപ്പും കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് ഒഴിച്ചെടുക്കണം ഇതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം ഇനി ഒരു പാത്രത്തിലോട്ട് ചേർത്താക്കി അരിഞ്ഞ സവാള് സ്പ്രിങ് ഓണിയനും എരിവിനുള്ള കുരുമുളകിൻ്റെ പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു കോഴിമുട്ടയോട് ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടാ ഇനി നമ്മൾ കൊഴച്ച് വെച്ചിരിക്കുന്ന മൈദമാവിനെ അത്യാവശ്യം വലിപ്പമുള്ള ഓരോ ബോൾസാക്കിയെടുക്കുക എന്നിട്ട് ഇത് കനം കുറച്ച് നന്നായിട്ടങ്ങ് പരത്തിയെടുക്കാം കേട്ടാ ഇത് പരത്തണ സമയത്ത് നമ്മളുടെ ഈ മാവ് പൊട്ടിയൊന്നും പോകരുതിട്ടാ അതിന് ശേഷം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ അതിൻ്റെ സെൻ്ററിലായിട്ട് വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നങ്ങ് പരത്തി കൊടുക്കുക അതിന് ശേഷം നാല് സൈഡിൽ നിന്നും ഇതങ്ങ് മടക്കി കൊടുക്കണം കേട്ടാ നമ്മൾ ഈ മടക്കി കൊടുക്കുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ ഒരു ഗ്യാപ്പൊക്കെ വരാണെങ്കിൽ അതൊക്കെ ഒന്ന് അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ ഈ മൈതമാകൊണ്ട് മൈതല്ലേ അങ്ങോട്ട് വലിക്കുമ്പോഴേക്കും കൂട്ടി ഇതങ്ങോട് കൂട്ടിയിട്ടുല്ലേ ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക അതിൻ്റെ മേലൊക്കെ നമ്മൾ ഈ പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തിനെ കൊണ്ടുവന്നിട്ട് കൊടുക്കുക ഒരു സൈഡ് സൈഡങ്ങ് ആകുമ്പോൾ ഇതിനങ്ങ് മറിച്ചിട്ട് കൊടുക്കാം കേട്ടാ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് ചുട്ടെടുക്കാനായിട്ട് ഇനി ഒരു കത്തി ഒന്നിട്ടാ ഇതിന്റെ രണ്ട് സൈഡിലും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കണട്ടാ അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ചൂടൊക്കെ കൊണ്ടിട്ട് നമ്മളുടെ ഈ ഉള്ളിലുള്ള മുട്ടയൊക്കെ വേഗം വെന്ത് കിട്ടുവേ ഇതേപോലെ ചെറുതായി മുറിച്ചിട്ടാട്ടാ നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ തന്നത് അതേപോലെ തന്നെ നമുക്കൊരു പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങയും കൂടെ തരും ആ നമ്മളാ ചെറുനാരങ്ങിന്റെ ഇങ്ങനെ പിഴിഞ്ഞിട്ട് വേണം ഇത് കഴിക്കാനായിട്ട് കഴിക്കാനായിട്ടിട്ടാ ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കണം കഴിക്കണട്ടാ ഈ എന്റെ ചെറുനാരങ്ങ പിഴിയലൊന്നും നോക്കണ്ടേട്ടാ ആ ചെറുനാരങ്ങന്റെ ഉള്ളിൽ ഒരു താരി നീരി ഉണ്ടായില്ല